അങ്ങനെ മണിക്കൂറുകളോളം തടസ്സപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളായ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവയുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി ഇന്ത്യൻ ടൈം ഏകദേശം 9 മണിയോടെയാണ് ഈ മൂന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പ്രവർത്തനം നിലച്ചത്. ഈ മൂന്ന് പ്ലാറ്റ്ഫോമുകളും ഫേസ്ബുക്കിൻ്റെ ഉടമസ്ഥതയുള്ളതാണ്. ഈ മൂന്ന് സാമൂഹ്യ മാധ്യമങ്ങളും ഒരുപോലെ ഏകദേശം 8 മണിക്കൂറോളം പണിമുടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നീ സാമൂഹ്യ മാധ്യമങ്ങൾ അവരുടെ ട്വിറ്റർ പേജിൽ ചില ആളുകൾക്ക് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്കറിയാമെന്നും കഴിയുന്നത്ര വേഗത്തിൽ കാര്യങ്ങൾ സാധാരണ നിലയിലാക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കുകയാണെന്നും ഏതെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ക്ഷമയെ ചോദിക്കുന്നുവെന്നും അറിയിച്ചിരുന്നു. ഇന്ന് 2021 ഒക്ടോബർ മാസം 5-ാം തീയതി പുലർച്ചെ 4 മണിയോടെയാണ് ഈ മൂന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പ്രവർത്തന തടസ്സം മാറിയത്. എന്നാൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൻ്റെ പ്രവർത്തനം സാധാരണ നിലയിലാവാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് ഫേസ്ബുക്ക് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാങ്കേതിക തടസ്സം സംഭവിച്ചതിന് ശേഷം ഫേസ്ബുക്കിൻ്റെ ഓഹരി മൂല്യം ഏകദേശം 5.5% ഇടിഞ്ഞിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന അടുത്ത വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ പ്ലസൻ്റ് ബെറ്റർ ടുഡേ ടു ഓൾ മൈ ഫ്രണ്ട്സ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.